നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പരിചയപ്പെടുത്താനല്ല, കാരണം ഈ ഒരു സബ് വൂഫർ മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 3-4 വർഷമാവുന്നു എന്ന് തോന്നുന്നു. ഇൻഫിനിറ്റിയുടെ പ്രൈമസ് 1270 എന്ന് പറയുന്ന ഒരു 12-inch സബ് വൂഫറാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു സബ് വൂഫറിന് പറ്റിയ എൻക്ലോഷർ, അതായത് ഒരു സബ് വൂഫർ ബോക്സുമാണ് ഈ ഒരു വീഡിയോ കൂടെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് വൂഫർ എന്ന് പറയുന്നത്. ഒരു 4000 രൂപയ്ക്ക് അകത്ത് വാങ്ങിക്കാൻ പറ്റിയ 12-inch നല്ല ക്വാളിറ്റിയുള്ള ഹെവി ബേസ് വരുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ളൊരു സബ് വൂഫറാണിത്. നമുക്കറിയാം ഇത് ഹെർമൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഹെർമൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് JBL-ൻ്റെതെല്ലാം ഹെർമൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതേ ഒരു ക്വാളിറ്റിയിൽ നല്ല ഡീപ് ബേസ് ഫീൽ ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു സബ് വൂഫറാണിത്. മോഡൽ നെയിം നേരത്തെ പറഞ്ഞാൽ തന്നെ പ്രൈമസ് 1270 എന്നാണ് മോഡൽ നെയിം വരുന്നത്. സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇത് 4 ohms ആണ് ഈ ഒരു സബ് വൂഫറിൻ്റെ ലോഡ് എന്ന് പറയുന്നത്. അതിൽ 300 watts ആണ് RMS വരുന്നത്. ഇതാണ് നമ്മുടെ സബ് വൂഫർ ബോക്സ്. നമ്മൾ ഈ ഒരു സബ് വൂഫർ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സബ് വൂഫർ ബോക്സ്. ഇതിൻ്റെ പ്രൈസും ഏകദേശം 3500 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അത് വാങ്ങിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സബ് വൂഫർ ഡബിൾ മാഗ്നറ്റിലാണ് വരുന്നത്. മാക്സിമം 1200 watts ആണ് അവർ PMPA പറയുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ കറക്റ്റ് RMS watts എന്ന് പറഞ്ഞാൽ 300 watts ആണ്. അപ്പോൾ ഒരു 6 transistor മോണോബോർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു ബേസ് നമുക്ക് ഈ ഒരു സബ് വൂഫറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ കാണുന്ന ആ ഒരു QR കോഡ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ തന്നെയാണ്. പക്ഷേ അത് അങ്ങനെ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, അത് ഇളകി വരാത്ത രീതിയിൽ, അതായത് നല്ല കുറച്ച് പാടാണ് അത് ഇളക്കിയെടുക്കാൻ. അങ്ങനെയാണെങ്കിലാണ് അത് ഒറിജിനലാണെന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫ്രെയിമും ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് ആയിരിക്കും വരുന്നത്. ബോക്സിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിം, നെറ്റുള്ളൊരു ഫ്രെയിം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാറ്റ് ഫിനിഷുള്ള സ്റ്റിക്കർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. സബ് വൂഫറിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാലും ഡബിൾ മാഗ്നറ്റിലാണ് ഈ ഒരു സബ് വൂഫർ വരുന്നത്. ഏകദേശം 3-inch ഡയമീറ്റർ, 2-inch കൂടുതൽ ഡെപ്തും വരുന്നൊരു ഹെവി മാഗ്നറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു കാർ സബ് വൂഫറാണ്, പക്ഷേ നമുക്കിത് ഹോം യൂസിനും യൂസ് ചെയ്യാവുന്നതാണ്. അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചൈനയിലാണ് മേഡ് ചെയ്തിരുന്നത്, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. സ്പൈഡർ ആണെങ്കിലും അതിൻ്റെ ഒരു ഡസ്റ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഗോൾഡൻ ഫിനിഷൊക്കെ വന്ന് ഇൻഫിനിറ്റിയുടെ ആ ഒരു ലോഗോയും കൊടുത്ത് നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ് വരുന്നത്. ആ ഒരു കോണൊക്കെ നല്ല പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ ഒരു സബ് വൂഫർ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണം പണി തുടങ്ങാം. സ്പീക്കർ സോക്കറ്റിലേക്ക് വയർ കണക്ട് ചെയ്യാനായിട്ട് കസ്റ്റമർ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആമസോൺ ബേസിക്സ് അത് ആമസോണിൽ നല്ല ക്വാളിറ്റിയുള്ള ഗേജ് ഉള്ള വയർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കുറച്ച് പാടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാൻ തന്നെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതൊരു എൽപോർട്ട് ആയിട്ടുള്ളൊരു സബ് വൂഫർ എൻക്ലോഷറാണ്. അപ്പം ആ ഒരു എൽപോർട്ട് വഴി നമുക്ക് ഇതിൻ്റെ വയർ ബാക്കിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു വയർ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇത് നമ്മുടെ സ്പീക്കർ സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. സോൾഡർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബ്ലാക്ക് ലൈൻ വരുന്ന ഒരു വയർ അതിൻ്റെ നെഗറ്റീവിലും കൊടുക്കുക, മറ്റ് വയർ പോസിറ്റീവിലും കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോക്കറ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എയർ ലീക്കേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്കൊരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്പീക്കർ സോക്കറ്റ് അത്യാവശ്യം ലോക്കലാണ്, അതിൽ ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല. അപ്പോൾ അതിനകത്തുനിന്ന് വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നെ ഒരു മെറ്റീരിയൽ എൻ്റെ തന്നു. അതെന്താണ് എൻ്റെ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് എക്സസ് ആയിട്ട് വന്ന സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ആ ഒരു സ്പീക്കർ സോക്കറ്റിന് സറൗണ്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം വൈബ്രേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എയർ ലീക്കേജോ കാര്യങ്ങളൊന്നും വരില്ല, അങ്ങനെയുള്ള മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ സമയത്ത് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് കുലുങ്ങുന്നുണ്ടെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം അങ്ങനെ എയർ ലീക്കേജോ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇനി നമുക്ക് സബ് വൂഫർ ഇതിലേക്ക് എടുത്ത് വെക്കാം. എടുത്ത് വെച്ച് ഹോള് മാർക്ക് ചെയ്യാം. അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഹോള് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നെറ്റ് ഊരി വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇവിടെ വയർ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടെർമിനൽസിൽ അവർ കറക്റ്റായിട്ട് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലസ് മൈനസും വലിയ ടെർമിനലിൽ നോക്കുകയാണെങ്കിൽ ഇത് പ്ലസ്സും ചെറിയ ടെർമിനൽ നെഗറ്റീവാണ്. വയർ ഇരുന്ന അകത്ത് വൈബ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അത് വയർ ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട് വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ബോക്സിനുള്ളിൽ ഡാമ്പിംഗ് മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം വന്നില്ല എന്നാണ് ഇത് ബോക്സ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ പുള്ളിക്കാരൻ പറഞ്ഞത്. കാരണം കറക്റ്റ് മെഷർമെൻറ്റിലാണ് ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സബ് വൂഫർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനതിൻ്റെ ഇംപിഡൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 4 ohms ആണ് കമ്പനി പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 4.4 ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സബ് വൂഫറുകളെല്ലാം 4 ohmsലായിരിക്കും ലോഡ് വരിക. പിന്നെ 2 ohmsൽ വരുന്നതുണ്ട്. അപ്പോൾ ഇതെന്തായാലും 4 ohmsലാണ് ലോഡ് വരുന്നത്. 4 ohmsൽ നമുക്ക് 300 watts ആണ് ഇതിൽ മാക്സിമം ലഭിക്കുന്നത്. വയറൊക്കെ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സബ് വൂഫർ ഇതിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ഉള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സബ് വൂഫർ ഏതാണോ അതനുസരിച്ചുള്ള ബോക്സ് നിങ്ങൾക്ക്
വാങ്ങിക്കാന്നാണ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത്. കൊറിയർ സർവീസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു, കാരണം കസ്റ്റമർ ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ അവർ കൊറിയർ അയച്ചാണ് കൊടുത്തത്. ഇനി നമുക്ക് സബ്വൂഫർ ഇതിലേക്ക് ടൈറ്റായിട്ട് സെറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് നെറ്റൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നെറ്റ് വെക്കാതെ തന്നെ ബോക്സ് കാണാനായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ആ ഒരു സബ്വൂഫറിൻ്റെ ഫിനിഷിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെറ്റിൽ പ്രത്യേക ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, എലിയോ അങ്ങനെയുള്ളതൊന്നും കയറായിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ല് അവർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എൽ പോർട്ടർ ആയിട്ടുള്ള ബോക്സാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് വളരെ സൈസ് കുറഞ്ഞ പക്ഷേ കറക്റ്റ് മെഷർമെൻറ്റിലാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം വർക്കിംഗ് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത നമുക്ക് മനസ്സിലായത്. അറിയാം നമുക്ക് ഈ ഒരു സബ്വൂഫർ ഇത് പുതിയതൊന്നും അല്ല, നേരത്തെ മാർക്കറ്റിൽ ആൾക്കാർ ഉപയോഗിച്ച് ഇപ്പോഴും മാർക്കറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നല്ല വർക്കിംഗ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്, അപ്പോൾ നിങ്ങളും ഇൻഫിനിറ്റിയുടെ സബ്വൂഫർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ടെസ്റ്റ് കൂടി അടിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ലല്ലോ.